നമസ്കാരം. കേരള പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റ കേരളത്തിൽ തീവ്രവാദ റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നും സ്ലീപ്പിംഗ് സെൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇന്നേക്ക് 4 ദിവസം തികഞ്ഞു. കോഴിക്കൂടിന്റെ വാതിലടയ്ക്കാൻ വരെ മലയാളികളെ ദിവസേന 6 മണിക്ക് വന്ന് ഓർമ്മിപ്പിക്കുന്ന മുഖ്യൻ ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇനി പ്രതികരിക്കുമോ എന്നും അറിയില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേപ്പറ്റി ഒരക്ഷരം മിണ്ടാത്തത്? ഡി ജി പി മാധ്യമാഭിമുഖത്തിൽ പറഞ്ഞ ഇക്കാര്യം എത്ര നാളുകൾക്ക് മുമ്പേ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടാവും? ഡി ജി പിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അറിയാതിരിക്കുക? ഇതൊക്കെ ഇതുവരെ മറച്ചുവെച്ചത് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന സമൂഹത്തിന്റെ പിന്തുണ നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം. തീവ്രവാദത്തെക്കുറിച്ചും ജിഹാദിനെ കുറിച്ചും എതിർത്ത് സംസാരിച്ചാൽ സ്വന്തം മരുമകന്റെ വോട്ട് പോലും കിട്ടില്ലെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ പി സി ജോർജ് എന്ന മനുഷ്യൻ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. സ്വന്തം സംസ്ഥാനം നശിച്ചാലും ഞാൻ അതിനെക്കുറിച്ച് മിണ്ടില്ല എന്ന് കരുതുന്ന മുഖ്യമന്ത്രി എത്ര വലിയ ചതിയാണ് കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. പൗരത്വ നിയമത്തിനെതിരെ, മുത്തലാഖിനെതിരെ, കാശ്മീർ തീവ്രവാദം അവസാനിപ്പിച്ചതിനെതിരെ പുലമ്പുന്ന നാവുകൊണ്ട് സ്വന്തം മണ്ണിലുള്ള തീവ്രവാദികളെ തള്ളിപ്പറയാൻ നട്ടിലില്ലാത്ത മുഖ്യമന്ത്രി, ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ലക്ഷദ്വീപിലെ തെങ്ങിൻ തടിക്ക് കാവിപൂശിയ അതീവ ഗുരുതര ഭീകര പ്രവർത്തനത്തിനെതിരെ പ്രമേയം പാസാക്കിയ മഹാൻ, കൂട്ടായി തന്റെ ബാല്യകാല ഗുണ്ടാ കഥകളുടെ വീരസിം വിളമ്പാൻ ഒരു മുറിമുക്കൻ രാജാവും. തീവ്രവാദികൾ ഇവിടെ അഴിഞ്ഞടിയാലും ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റില്ല എന്നതിൽ അഭിമാനിക്കുന്ന വർഗം, ഈ ഒരു വിഷയത്തിൽ തന്നെ മനസ്സിലാക്കാം ഇവർ ഒറ്റക്കെട്ടാണെന്ന്. തീവ്രവാദത്തിനെതിരെയോ തീവ്രവാദികൾക്കെതിരെയോ ശബ്ദിക്കാൻ ഇവരുടെ നാവ് പൊങ്ങില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാ വേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.